നമസ്കാരം, ഞാൻ ആ സിനിമയിലേക്ക് സ്വാഗതം. നടൻ നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെ ബലാത്സംഗ പരാതി. മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു പീഡന പരാതി ഉയർന്നു വരുന്നത്. എറണാകുളം സൗത്ത് പോലീസാണ് വിജയ് ബാബുവിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച് എറണാകുളത്തെ ഫ്ളാറ്റിൽ വെച്ച് നിരവധി തവണ ബലാത്സംഗം ചെയ്തെന്നാണ് വിജയ് ബാബുവിനെതിരായി നടി നൽകിയിരിക്കുന്ന പരാതി. അതിനിടെ വിജയ് ബാബുവിനെതിരെ കൂടുതൽ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത്. നടന്നത് അതിക്രൂര ബലാത്സംഗമാണെന്നും മദ്യം നൽകി അവശയാക്കി പലതവണ പീഡിപ്പിച്ചുവെന്നും പരാതിക്കാരി പറയുന്നു. വിമൻ എഗേൻസ്റ്റ് സോഷ്യൽ ഹറാസ്മെന്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് നടിയുടെ ഈ തുറന്നു പറച്ചിൽ. നടിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ മലയാള സിനിമയിൽ ഒരു നടിയായി ജോലി ചെയ്തു വരുന്നു. 13/3/22 14/4/22 വരെയുള്ള കാലയളവിൽ എനിക്ക് ഫ്രൈഡേ ഫിലിംസ് ഹൗസ് എന്ന സ്ഥാപനം നടത്തുന്ന നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിൽ നിന്ന് ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നു. മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കുറച്ചു വർഷങ്ങളായി എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുമുണ്ട്. സിനിമാ രംഗത്ത് പുതുമുഖമായ എന്നോട് സൗഹൃദത്തോടെ പെരുമാറുകയും ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്തു. എൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ പ്രശ്നങ്ങളിൽ രക്ഷകനെ പോലെ പെരുമാറി. അതിൻ്റെ മറവിൽ എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു. രക്ഷകൻ സുഹൃത്തും കാമുകനുമായി അഭിനയിച്ചുകൊണ്ട് സ്ത്രീകളെ തൻ്റെ കെണിയിലേക്ക് വീഴ്ത്തുന്നതായിരുന്നു അയാളുടെ പ്രവർത്തന രീതി. തുടർന്ന് മദ്യം നൽകി അവശയാക്കി അതിൻ്റെ ലഹരിയിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. എനിക്ക് ബോധമുണ്ടായപ്പോഴെല്ലാം സെക്സിൽ ഏർപ്പെടാനുള്ള സമ്മതം ഞാൻ നിഷേധിച്ചു. പക്ഷേ വിജയ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിരുന്നില്ല. എൻ്റെ പ്രതിഷേധം അവഗണിച്ച് കഴിഞ്ഞ 1.5 മാസത്തിനിടെ അയാൾ എന്നെ പലതവണ ബലാത്സംഗം ചെയ്തു. ഹാപ്പി പിൽ പോലുള്ള ലഹരി വസ്തുക്കൾ കഴിക്കാൻ പ്രേരിപ്പിച്ചു. പക്ഷേ ഞാൻ അത് നിഷേധിച്ചു. മദ്യം നൽകി എനിക്ക് ബോധത്തോടെ യെസ് ഓർ നോ എന്ന് പറയാൻ കഴിവില്ലാതിരുന്നപ്പോൾ എൻ്റെ ശരീരത്തെ അയാളുടെ സന്തോഷത്തിനുള്ള ഒരു ഉപകരണമായി ഉപയോഗിച്ചു. ഒരു കാറിൽ വെച്ച് ഓറൽ സെക്സിന് എന്നെ നിർബന്ധിച്ചു. അതുണ്ടാക്കിയ ഷോക്കിൽ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാതായി. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഈ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ പ്രതികരിക്കാനോ കഴിയാതെ ഒരു ഞെട്ടലിലായിരുന്നു ഞാൻ. അയാളിൽ നിന്ന് ഞാൻ ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോഴെല്ലാം വിവാഹ വാഗ്ദാനങ്ങളുമായി എത്തി അയാൾ എൻ്റെ പിന്നാലെ വരും. അവനിൽ നിന്ന് ഞാൻ അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് നിരവധി സാക്ഷികളുണ്ട്. ഞങ്ങൾ കണ്ടുമുട്ടുമ്പോഴെല്ലാം അയാൾ തൻ്റെ വരാനിരിക്കുന്ന സിനിമകളിൽ എനിക്ക് കഥാപാത്രങ്ങൾ വാഗ്ദാനം ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ സൗഹൃദം ഇത്തരം ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നില്ല. ചലച്ചിത്ര മേഖലയിൽ അയാൾക്കുള്ള സ്വാധീനവും അധികാരവും കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും ഭയപ്പെട്ടിരുന്നു. എന്നെ ഉപയോഗിക്കാനുള്ള ഒരു കെണിയായിരുന്നു അത്. എൻ്റെ കരിയറും സിനിമകളും പോലും അദ്ദേഹം നിയന്ത്രിച്ചു. ഒരു ദിവസം സെക്സ് നിരസിച്ചതിന് ഞാൻ ആർത്തവത്തിലായിരുന്നപ്പോൾ അയാൾ എൻ്റെ വയറ്റിൽ ബലമായി ചവിട്ടി. എൻ്റെ മുഖത്ത് കഭം തുപ്പുകയും തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി എന്നെ സെക്സിനായി നിർബന്ധിക്കുകയും ചെയ്തു. എൻ്റെ ശാരീരിക ആരോഗ്യത്തെ പോലും പരിഗണിച്ചില്ല. ഈ കാലം അത്രയും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര ആഘാതത്തിലായിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് ഞാൻ ബലാത്സംഗത്തിനിരയായി എന്ന് മനസ്സിലാക്കുന്നു. അയാൾ എനിക്ക് രാക്ഷസിനെ പോലെയായിരുന്നു. സിനിമാ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം കാരണം അതേക്കുറിച്ച് സംസാരിക്കാൻ പേടിച്ച് ഭയത്തോടെ ഞാൻ ഉള്ളിൽ കരയുകയായിരുന്നു. എൻ്റെ ഒരു നഗ്ന വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അത് ലീക്ക് ചെയ്ത് എന്നെ സിനിമാ ജീവിതം തകർക്കുമെന്ന് വിജയ് ബാബു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ ജീവൻ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞു. വിജയ് ബാബുവിൻ്റെ ഈ കെണിയിൽപ്പെട്ട ആദ്യത്തെ പെൺകുട്ടി ഞാനല്ല, വേറെ നിരവധി സ്ത്രീകൾ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഞാൻ പേടിച്ച് പുറത്തു വരുന്നില്ല എന്ന് മാത്രം. ഇനി ഞാൻ വായമൂടി വെക്കുന്നില്ല. എനിക്ക് ഈ വേദന സഹിക്കാനാവുന്നില്ല. വിജയ് ബാബുവിലൂടെ ഞാൻ നേരിട്ട ലൈംഗികവും ശാരീരികവുമായ ആക്രമണങ്ങൾക്ക് എനിക്ക് നീതി ലഭിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു. ജീവിതത്തിൽ പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് ഇനി ആരും ഇത്തരം വേദനയിലൂടെ ശാരീരിക ആഘാതത്തിലൂടെ കടന്നു പോകരുത്. അയാളിൽ നിന്ന് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളതും നിശബ്ദരായിരിക്കുന്നതുമായ എല്ലാ സ്ത്രീകളോടും ഞാൻ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. കാരണം നമുക്കൊരുമിച്ച് മറ്റൊരു പെൺകുട്ടിയെ ചൂഷണം ചെയ്യുന്നത് തടയാം. സോഷ്യൽ മീഡിയയിൽ എന്നെ അപമാനിക്കുകയോ വ്യക്തിപരമായി ആക്രമിക്കുകയോ അല്ലെങ്കിൽ പ്രതിച്ഛായ വ്യക്തിത്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്നതോ ആയവർക്കെതിരെ ഞാൻ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി.